हेलो फ्रेंड्स, अस्सलाम वालेकुम, वेलकम बैक टू माय चैनल। എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു। അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഹോംമേഡ് ഓർലക്സിന്റെ റെസിപ്പിയുമായിട്ടാണ്। ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക। അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്। അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണേ। ഓർലക്സ് പൊടി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഒരു കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് പാൽപ്പൊടിയും ബദാമും കടലയും എടുത്തിട്ടുണ്ട്। അപ്പോൾ ഇതെല്ലാം ഒരേ ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത്। ആദ്യം നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്। പാൻ ചൂടായി വന്നിട്ടുണ്ട്। ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് കടല ഇട്ട് കൊടുക്കാം। ഇതൊന്ന് വറുത്തെടുക്കാം। ഇത് നല്ലതുപോലെ വറുത്തിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വെക്കാം। അടുത്തത് നമുക്ക് ബദാമും കൂടി ഇതേപോലെ തന്നെ വറുത്തെടുക്കാം। ബദാമും നല്ലതുപോലെ തന്നെ ചൂടായിട്ടുണ്ട്, ഇതും നമുക്ക് മാറ്റി വെക്കാം। അടുത്തത് ഫ്ലെയിം കുറച്ച് വെച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു കപ്പോളം തന്നെ ഗോതമ്പ് പൊടിയും കൂടി നമുക്കിത് നല്ലതുപോലെ തന്നെ ചൂടാക്കിയെടുക്കാം। ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് ചൂടാക്കണം, ഫ്ലെയിം കുറച്ച് മാത്രമേ ചെയ്ത് കൊടുക്കാം। ഗോതമ്പ് പൊടിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്, ഇത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം, ഇതൊന്ന് ചൂടാറാൻ വെക്കുകയും ചെയ്യണം। അടുത്തത് മിക്സിൻ്റെ ചെറിയ ജാറിൽ നമുക്ക് ഈ ബദാം ഒന്ന് പൊടിച്ചെടുക്കാം। ബദാം നല്ലതുപോലെ തന്നെ പൊടിച്ചിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് കടലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം। അപ്പോൾ നമ്മൾ കടലയും ബദാമും പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഇത് ചൂടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കട്ട പോലെ ഉള്ളത്, അപ്പോൾ ചൂടാറിക്കഴിഞ്ഞാൽ ഇത് ശരിയായിക്കോളും। ഈ ജാരത്തിന് നമുക്ക് പഞ്ചസാരയും കൂടി പൊടിച്ചെടുക്കാം। പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം। ഒരു കപ്പ് തന്നെ നമ്മൾ പാൽപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു ഫ്ലേവറും കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പാൽപ്പൊടി പഞ്ചസാരയൊക്കെ ചേർക്കുന്നത്। നേരത്തെ ചൂടാക്കി വെച്ച് ഗോതമ്പ് പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം। ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം। അപ്പോൾ നമ്മുടെ ഹോംമെയ്ഡ് ഓർലക്സ് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്। നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നമുക്കിനി ഇതിനെ കൊണ്ട് നമുക്ക് ഓർലക്സ് ഉണ്ടാക്കി നോക്കാം। ഓർലക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഒരു സ്പൂണാണ് ഓർലക്സ് പൗഡർ ചേർത്തിട്ടുള്ളത്। ഇതിലേക്ക് നമുക്ക് ചൂടുള്ള പാല് ഒഴിച്ചെടുക്കാം। അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഓർലക്സ് പൗഡറിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്। അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു। ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക। അപ്പോൾ ഇൻഷാല്ലാ വേറൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.